നമസ്കാരം പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിൻ്റെ യഥാർത്ഥ കൊലയാളികളെ കേരള പോലീസ് പിടിക്കില്ലെന്ന് ഉറപ്പാണെന്ന് തെഹൽക്ക മുൻ എഡിറ്റർ മാത്യു സാമുവൽ മഹാരാജാസ് കോളേജിൽ എസ് ടി പി ഐ തീവ്രവാദികൾ കൊന്ന എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിൻ്റെ കേസിലും സമാന അനുഭവമുണ്ടായെന്നും മാത്യു വെളിപ്പെടുത്തി കേസന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മണിക്കൂർ മുമ്പ് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ സന്ദേശം വരുന്നു അവരെ അറസ്റ്റ് ചെയ്യേണ്ട ഇന്ന് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു അഭിമന്യു വധക്കേസിലെ പിന്നാമ്പുറത്തുള്ള യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല അതേപോലെ ആയിരിക്കും പാലക്കാട് കൊലപാതകത്തിലെ പ്രതികളെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നും മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇതാണ് കോവിഡിന് മുമ്പ് കേരള പോലീസിലെ ഒരു ഓഫീസർ ഒരു യാദൃശികമായ കൂടിക്കാഴ്ച നടത്തി എൻ്റെ ഒരു സുഹൃത്താണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അഭിമന്യു കേസ് അന്വേഷിച്ച ടീമിൽ ഉണ്ടായിരുന്നു അദ്ദേഹം കോളേജിൽ പഠിച്ചപ്പോൾ അയാൾ എസ് എഫ് ഐക്കാരനായിരുന്നു കോളേജ് യൂണിയൻ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവി ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മണിക്കൂർ മുമ്പ് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഫോൺ സന്ദേശം വരുന്നു അവരെ അറസ്റ്റ് ചെയ്യണ്ട ഇന്ന് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു അഭിമന്യു വധക്കേസിലെ പിന്നാമ്പുറത്തുള്ള യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല അതേപോലെയായിരിക്കും പാലക്കാട് കൊലപാതകത്തിലെ പ്രതികളെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു കാര്യം വ്യക്തമായി പറയാം പിണറായി സർക്കാരിൻ്റെ പോലീസ് മത തീവ്രവാദ സംഘടനയുമായിട്ടുള്ള അവിഹിത ബന്ധം കേരളത്തെ നാശത്തിലേക്ക് നയിക്കും അഭിമന്യു എന്ന സഖാവ് കൊല്ലപ്പെട്ടു ആ പയ്യൻ്റെ പേരിൽ പിരിച്ച പണം അതാണ് ഒരിക്കൽ പിണറായി വിജയൻ പറഞ്ഞത് ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്